കഥകൾക്കപ്പുറം. ദിവ്യാനുരാഗത്തിന്റെ നെഞ്ചിടിപ്പുകൾ ഉയർത്തി ഇതാ ആ പള്ളിമണികൾ മുഴങ്ങുന്നു. മരം കോച്ചുന്ന തണുപ്പിലും ഈ കല്ലറയിൽ കാതോർത്താൽ കേൾക്കാം സ്നേഹത്തിന്റെ സംഗീതവും ദിവ്യാനുരാഗത്തിന്റെ നെഞ്ചിടിപ്പും. ആർദ്ര പ്രണയത്തിന്റെ പുരാസ്മൃതികളുമായി ഇവിടെ ഉറങ്ങുന്നു ഇംഗ്ലണ്ടിൽ നിന്നും വന്ന ആ സുന്ദരി. അനശ്വര പ്രണയത്തിന്റെ ഓർമ്മയ്ക്കായി പള്ളിക്ക് മുമ്പേ ഉയർന്ന ഒരു ശവകുടീരത്തിന് പറയാനുണ്ട് ഹൃദയമിടിപ്പിന്റെ ഒരുപാട് കഥകൾ. ആർദ്രമായ ഒരു പ്രണയത്തിന്റെ പുരാവൃത്തം മുഴക്കി ഇവിടെ ഇതാ പള്ളിമണികൾ മുഴങ്ങുകയായി. ഇവിടെ കാതോർത്താൽ കേൾക്കാം സ്നേഹത്തിന്റെ സംഗീതം, ദിവ്യാനുരാഗത്തിന്റെ നെഞ്ചിടിപ്പുകൾ. ഈ പള്ളി ഉണ്ടായിട്ട് 111 വർഷങ്ങൾ ആയിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപ് തന്നെ ഇവിടെ ഒരു ഇസബെല്ല മേ എൻ്റെ ഒരു സഹോദരിയെ ഇവിടെ ഒരു ബ്രിട്ടീഷ് സഹോദരി അവരവിടെ കുളിച്ചിട്ടിട്ടുണ്ട്. ഈ ദേവാലയം അവിടെ പണിതത് തന്നെ ഒരു പ്രണയ സാഫല്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കുമ്പോൾ എനിക്കൊരു നൊമ്പരമായിട്ടാണ് അത് തോന്നുന്നത്. അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം ചുറ്റുപാട് നോക്കുമ്പോൾ തന്നെ എത്രയോ മനോഹരമായിരിക്കുന്നു. ആ സ്ഥലത്ത് തന്നെ ഒരു ദേവാലയം പണിയുവാനായിട്ട് അവർക്ക് ആ ഒരു പ്രചോദനം ദൈവം കൊടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് കാര്യം പോയി ആ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാലും അതിനൊരു ഒരു മറുപടി തരുന്ന ഒരു വിശ്വാസം എനിക്കതിലുണ്ട്. കോടമഞ്ഞുതിരുന്ന കുന്നിൻ മുകളിൽ ഓക്കുമരങ്ങൾക്കിടയിൽ വെച്ചാണ് അവൾ അവനോട് പറഞ്ഞത്, ഇവിടം സ്വർഗമാണ് പ്രിയനെ, മരണാനന്തരം എനിക്കിവിടെ ഉറങ്ങണം. മൂന്നാർ എന്ന് പറയുന്ന സ്ഥലം എത്ര നല്ല രമ്യമായ ഒരു സ്ഥലമല്ലോ. ഈ സ്ഥലം ഇങ്ങനെ ഉള്ളത് കൊണ്ട് എത്ര ബ്യൂട്ടിയാണ്. ഞാൻ ഒരു വേള ഇണ്ണു മരിച്ചാൽ എൻ്റെ ശരീരത്തെ ഈ സ്ഥലത്തിൽ തന്നെ നിങ്ങൾ അടക്കം ചെയ്യണം എന്നുള്ള ഒരു വാക്ക് ആ ഇസബെൽ മേ പറഞ്ഞു, ഹെൻറിയോട് പറഞ്ഞു. ഒരുപക്ഷെ കേരളത്തിൽ അധികം ആരും അറിയാത്ത പ്രണയത്തിൻ്റെ ഒരു താജ്മഹലാണ് ഈ ചർച്ച്. പള്ളിക്ക് മുമ്പേ ശവക്കല്ലറ ഉയർന്ന അനശ്വര പ്രണയത്തിൻ്റെ കുടീരം. ആ പ്രണയികളുടെ ആത്മാക്കൾ തീവ്ര സ്നേഹത്തിൻ്റെ വെണ്മയാൽ ഇവിടെ എത്തുന്ന സന്ദർശകരെ സ്നേഹാർദ്രമായ ഹൃദയങ്ങൾ കൊണ്ട് ആലിംഗനം ചെയ്യുന്നു, വിരലുകൾ കൊണ്ട് സ്പർശിക്കുന്നു. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇവിടെ ഉള്ള കുറേ യങ്സ്റ്റേഴ്സ് ഇവിടെ കുറേ വരാറുണ്ട്. അവർ തമ്മിൽ ചില കാര്യങ്ങൾ അവർ ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് ആ പ്രപ്പോസൽസ് ചെയ്യുവാൻ വേണ്ടി ഈ ഇസബലയുടെ ഈ സെമിറ്ററിയെ കാണാൻ വേണ്ടി അവർ വരാറുണ്ട്. ഞങ്ങൾ ഇപ്പോൾ അങ്ങനെ വരുന്നവരെ ഞങ്ങളിവിടെ എൻകറേജ് ചെയ്യാറില്ല. ഇരുന്നാലും ഇസബൽ മേ എന്നുള്ള പറയുന്ന ആ സ്ത്രീയെ അന്വേഷിച്ച് ഇവിടെ കുറേ പേർ വന്ന് അവിടെ സെമിത്തേരിയെ വന്ന് കണ്ടുപോയിരുന്ന അനുഭവങ്ങൾ ഇവിടെ വന്നു. ഇവിടെ ദേവാലയം എന്ന് പറയുന്നത് അവരിവിടെ അടക്കിയത് കൊണ്ട് വന്നതാണ്. ഇവിടെ ഉള്ളത് ഡിവൈൻ ലവ്, അതാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഡിവൈൻ ലവ് ഇവിടെ ഉണ്ട്. താജ്മഹൽ എന്ന് പറയുന്നത് അന്നത്തെ ഒരു ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന് എന്തും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം നിർമ്മിച്ച ഒരു സ്മാരകമാണെങ്കിലും ഇത് ഒന്നും ചെയ്യാൻ സാഹചര്യം ഇല്ലായിരുന്നിട്ട് പോലും തൻ്റെ പ്രിയ കാമുകിയുടെ ആഗ്രഹപ്രകാരം ഇവിടെ അടക്കം ചെയ്യും, പിന്നെ അവരുടെ സ്മാരകം എന്ന് നിലനിൽക്കുന്ന രീതിയിൽ ഇങ്ങനൊരു പള്ളി സ്ഥാപിക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്ത ആ കാമുവിനോടുള്ള ഒരു എന്താ പറയുക ഒരു അതമമ്യ സ്നേഹം നമ്മൾ ഇന്ന് നിലനിർത്തി വരേണ്ടതുണ്ട്. ഇന്ന് ഈ പള്ളിയിൽ ടൂറിസ്റ്റുകൾ ഒരുപാട് ആൾക്കാർ മനസമാധാനത്തിന് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും അവർക്ക് പ്രാർത്ഥിക്കാനും ഇവിടെ വരുന്ന ആൾക്കാർ കുറേ മോർണിംഗ് 8 to 6 പള്ളി ഓപ്പൺ ആയിരിക്കും. ആ സമയങ്ങളിൽ ഇവിടെ വന്ന് കുറേ ആൾക്കാർ നല്ല നന്മകൾ ഇവിടുന്ന് പ്രാർത്ഥിച്ച് പോകുന്നുണ്ട്.
ഇതാണ് മൂന്നാറിലെ CSI പള്ളി. ബ്രിട്ടീഷുകാരുടെ ഇന്റർനാഷണൽ ഡയറക്ടറി ഓഫ് സെമിറ്ററിയിൽ ഇടം നേടിയ തെക്കൻ ഏഷ്യയിലെ പ്രധാനപ്പെട്ട സെമിത്തേരിയാണ് മൂന്നാർ CSI ക്രൈസ്റ്റ് ചർച്ചിലുള്ളത്. 50 ബ്രിട്ടീഷുകാരുടെ ശവക്കല്ലറകളിൽ ഒന്ന് മാത്രം വ്യത്യസ്തമാകുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ പള്ളി 1910 പണിതതാണ്. അതിന് മുൻപ് ഇവിടെ ഒരു സിമെട്രി ഉണ്ടായി. അതിന് പിന്നീടായി പള്ളി പണിതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇസബൽ മേ എന്ന് പറയുന്ന ഒരു ലേഡിയും ഹസ്ബൻഡും ഇവിടെ ഈ മനോഹരമായ പ്രദേശം കണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇവിടെ ഞാൻ